വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار سنهم الله വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ, കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജറ വർഷം 1437 അവസാനിച്ചിരിക്കുകയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഓരോ വർഷവും അവസാനിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായ ഒരു ചിന്തയിലേക്കാണ് അത് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ഒരു വർഷം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് ഒരു വർഷം അടുത്തു എന്നാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. ഖബറിലേക്ക്, പരലോകത്തിലേക്ക് ചെയ്യേണ്ടുന്ന അമലുകൾ തയ്യാറാക്കുന്നതിനുള്ള ഒരു വർഷം നമ്മുടെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വർഷം അവസാനിക്കുമ്പോൾ ഒരു വിശ്വാസി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത്. കഴിഞ്ഞുപോയ ഒരു വർഷത്തിൽ പരലോകത്തിൽ തന്റെ ശരീരത്തെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഏതെല്ലാം അമലുകൾ ഇഖ്ലാസോടും അതുപോലെ തഖ്വയോടും കൂടി നിർവഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന പരിശോധനയും ഒരൽപ്പം കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നേടിയെടുക്കാൻ പറ്റുമായിരുന്ന നന്മകളെക്കുറിച്ചുള്ള ഒരു പരിശോധനയും വരാനിരിക്കുന്ന വർഷത്തിൽ അത്തരം അശ്രദ്ധകളോ അലസതകളോ വരാതെ സൂക്ഷ്മതയോടെ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും എന്ന ഒരു തീരുമാനമായിരിക്കണം
ഓരോ വിശ്വാസികളും സ്വീകരിക്കേണ്ടത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. കാരണം അനുവാദം ചോദിക്കാതെ കടന്നു വരുന്ന ഒരു മഹായാഥാർത്ഥ്യമാണ് മരണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രായവ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ, സ്ഥലവ്യത്യാസമില്ലാതെ, സമയവ്യത്യാസമില്ലാതെ കടന്നു വരുന്ന ഒരു മഹായാഥാർത്ഥ്യമാണ് മരണം. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ അകത്തേക്കോ, അല്ലെങ്കിൽ നടന്നു പോകുന്ന റോഡിന്റെ സൈഡിലേക്കോ, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന നമ്മുടെ മുറിക്കകത്തേക്കോ, മലക്കുൽ മൗത്ത് കടന്നു വരുന്ന ഒരു സമയത്തെ മനസ്സിൽ കണ്ടുകൊണ്ടും, മലക്കുൽ മൗത്ത് സുന്ദരമായ വെള്ളവസ്ത്രം ധരിച്ച് തിളങ്ങുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന മുഖത്തോടുകൂടി ഈ ദുനിയാവിലെ തന്റെ അവസാന സമയത്ത്, പരലോകത്തിലേക്കുള്ള തന്റെ ആദ്യ സമയത്ത് തന്റെ അടുക്കലേക്ക് കടന്നു വരണം എന്ന ഒരു ഉറച്ച തീരുമാനത്തോടെ വിശ്വാസികൾ ഓരോ ദിവസത്തിലും ഓരോ സമയത്തിലും ജീവിക്കേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്കറിയാം സമയം വളരെ വിലപ്പെട്ടതാണ്. കഴിഞ്ഞുപോയ ഒരു സമയവും ഇനി ദുനിയാവിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ഇടയിൽ നമ്മിലേക്ക് കടന്നു വരികയില്ല. അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ നാളെ പരലോകത്ത് അത് കടന്നു വരും ഇൻഷാ അല്ലാ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോകുന്ന ഓരോ സമയങ്ങളും ഓരോ ദിവസങ്ങളും തനിക്ക് അനുകൂലമായ സാക്ഷിയായിക്കൊണ്ട് തനിക്ക് അനുകൂലമായ രൂപത്തിൽ കബറിലും പരലോകത്തിൽ ലഭിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ സമയങ്ങളെയും ദിവസങ്ങളെയും ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെയും പകലിനെയും ഒക്കെ സംവിധാനിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നും ആ രാത്രിയും പകലിനെ കുറിച്ചും മാറി മാറി വരുന്നത് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നും വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. സൂറത്തു ആലി ഇംറാനിലെ അവസാന ഭാഗങ്ങളുടെ ആദ്യ തുടക്കം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും അതുപോലെ രാവും പകലും മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തി. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വ ഖുഊദൻ വ അലാ ജുനൂബിഹിം. അവർ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ആലോചിക്കുന്നവരാണ്, ദിക്ര് ചൊല്ലുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. ويتفكرون في خلق السماوات والارض ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെ പറ്റി, അതുപോലെ തന്നെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റി അവർ ധാരാളമായി ചിന്തിക്കുന്നവരുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. ചിന്തിക്കുവാൻ, അതുപോലെ പഠിക്കുവാൻ, അതുപോലെ തന്നെ അന്വേഷണം നടത്തുവാൻ ഈ ആയത്തുകളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ശേഷം വരുന്ന ഒരു ദുആ നടത്തുന്നതിനു വേണ്ടിയിട്ടാണ് എന്നുകൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, മാ ഖലഖ്ത ഹാദാ ബാതില, വളരെ നിരർത്ഥകമായി നീ ഇത് സൃഷ്ടിച്ചതല്ല. ഈ ആകാശങ്ങളെയും ഭൂമിയെയും രാത്രിയെയും പകലിനെയും പർവ്വതങ്ങളെയും എല്ലാം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു നിരർത്ഥകമായ രൂപത്തിലല്ല. സുബ്ഹാനക, നീ മഹാപരിശുദ്ധനാണ്, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. ഫഖിന അദാബന്നാർ, അതുകൊണ്ട് ജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമെന്ന് റബ്ബിനോട് വണക്കത്തോടുകൂടി പ്രാർത്ഥിക്കുവാനാണ് ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും അതുപോലെ തന്നെ രാവും പകലും മാറി വരുന്നതിനെ കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന ഒരാൾ നിർവഹിക്കേണ്ടത് എന്ന് ഈ ആയത്തുകൾ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, രാവും പകലും മാറി മാറി വരിക എന്നുള്ളത്, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുകയും ചെയ്യുക എന്നുള്ളത്, രാത്രിയാവുക പകലാവുക എന്നുള്ളത് ദുനിയാവിൽ അത് സംഭവിക്കുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസങ്ങളും അങ്ങനെ കഴിഞ്ഞു പോവുക എന്നുള്ളത് ഗൗരവത്തിൽ ചിന്തിക്കുക, മരണത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു റൂമിലെ 54-ാമത്തെ ആയത്തിലൂടെ നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫ്,
അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സൃഷ്ടിച്ചത് ദുർബലമായ ഒരവസ്ഥയിൽ നിന്നുമാണ്. നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ ദുർബലമായ ഒരു ഘട്ടത്തിൽ നിന്നുമാണ്. പിന്നെ നിങ്ങളുടെ ദുർബലതയ്ക്ക് ശേഷം അല്ലാഹു നിങ്ങൾക്ക് കുവ്വത്ത് നൽകി, ശക്തി നൽകി. ദുർബലമായ ഒരവസ്ഥയിൽ നിന്ന് പിന്നീട് ശക്തിമത്തായ ഒരവസ്ഥയിലേക്ക് നിങ്ങളെ അവൻ മാറ്റി. പിന്നീട് നിങ്ങളുടെ ആ ശക്തിക്ക് ശേഷം വീണ്ടും നിങ്ങളെ ദുർബലത ബാധിക്കുകയും നിങ്ങൾക്ക് നര ബാധിക്കുകയും നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കുകയാണ്. വഹുവൽ അലീമുൽ ഖദീർ, അവനെല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. ദുർബലമായ അവസ്ഥയിൽ നിന്ന് ശക്തിയുള്ള ഒരവസ്ഥയിലേക്കെത്തി വീണ്ടും ദുർബലതയിലേക്കും വാർദ്ധക്യത്തിലേക്കും നരയിലേക്കും എത്തിച്ചേരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് അല്ലാഹു സംസാരിക്കുന്നു എങ്കിൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് വരുവാനുള്ള, അനുഭവിക്കാനുള്ള, കടന്നു പോകാനുള്ള ഒരു യാത്രയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിന്റെ കൂടെ ഒരിക്കൽ ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള രാത്രി പകലുകൾ മാറിപ്പോകുമ്പോ വിശ്വാസി ചിന്തിക്കേണ്ടത് പരലോകത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും തന്റെ തനിക്ക് ഭൂമിയിൽ നൽകപ്പെട്ടിരിക്കുന്ന സമയങ്ങളും അതുപോലെ തന്നെ ദിവസങ്ങളും ഒക്കെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ തന്റെ സഹാബത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഹായാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുകയാണ്. വന്നെത്തുന്ന വാർദ്ധക്യത്തെ കുറിച്ചും ദുനിയാവിലുള്ള ചുരുങ്ങിയ സമയത്തെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുകയാണ്. ആ സമയത്ത് സൂര്യൻ അസ്തമിക്കാനായി ആ അസ്തമനത്തിലേക്ക് പൂർണമായും എത്തിച്ചേരുന്നതിന് മുൻപുള്ള ഒരു ചെറിയ അടയാളം, ഒരു ചെറിയ രൂപത്തിൽ ആ സൂര്യനെ കാണുകയാണ് ഞങ്ങൾ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അഅമാറുകും ഫീ അഅമാരി മൻ മദാ ഇല്ലാ കമാ ബഖിയ മിനൻ നഹാരി ഫീമാ മദാ മിൻഹു. നിങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയവരുടെ ആയുസ് എന്ന് പറയുന്നത്, അതുപോലെ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ അവശേഷിക്കുന്നത് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഈ പകലിൽ നിന്നും എത്രയാണോ ഇനി അവശേഷിക്കുവാനുള്ളത് അതുമാത്രമാണ് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അവശേഷിക്കുന്നത് എന്ന്. അഥവാ ദുനിയാവിൽ അവശേഷിക്കുന്ന ആയുസ്സിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം അത്രയുമുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തി. വിശ്വാസികളെ, ഈ ഒരു ഹദീത്ത് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക. നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇത്ര പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു ദുനിയാവിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണോ, അതല്ല വരാനിരിക്കുന്ന ശാശ്വതമായ ഒരു പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണോ, ഏതൊരു സമയത്തും ഫുൾ സ്റ്റോപ്പ് വീഴുന്ന അവസാനിക്കുന്ന ഒരു യാത്രയിലാണ് എന്ന തിരിച്ചറിവ് സദാ നമ്മുടെ മനസ്സിൽ നമ്മോട് സംസാരിക്കാറുണ്ടോ, അതല്ല ഈ ദുനിയാവിന്റെ പിന്നാലെ ഒരു മടിയുമില്ലാതെ ക്ഷീണവുമില്ലാതെ തളർച്ചയുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണോ ഉള്ളത്. വീട്ടിലെ സംസാരങ്ങളിൽ കൂടുതൽ ഭാര്യയോട്, വാപ്പയോട്, ഉമ്മയോട്, മക്കളോട് കൂടുതൽ കൂടുതൽ കൂടുതലായി സംസാരിക്കുന്നത് ദുനിയാവിനെ കുറിച്ചും അതിലെ വിഭവങ്ങളെ കുറിച്ചും അതിൽ ലഭിക്കാത്തതിനെ കുറിച്ചുമാണോ, അതല്ല പരലോകത്തെ കുറിച്ചും അതിൽ നേടിയെടുക്കേണ്ടതിനെ കുറിച്ചും അതിൽ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചുമാണോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക തന്നെ വേണം. അഥവാ മരണത്തിലേക്ക് ദുനിയാവ് അവസാനിക്കുക എന്നുള്ളത് വളരെ ചുരുങ്ങിയതാണ് ഈ ദുനിയാവിലെ ജീവിതമെന്ന് റസൂലുള്ളാഹി അവിടെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഅമാറു ഉമ്മത്തി മാ ബൈന സിത്തീന ഇല സബഈൻ, എന്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടക്കാരായ എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്.
അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണ് ലോകത്തേക്ക് വന്ന ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യൻ മരണപ്പെട്ടത് എങ്കിൽ സിദ്ദീഖുകൾ സിദ്ദീഖ് എന്ന് വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ചു ബഹുമാനിച്ച ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മരണപ്പെട്ടത് എങ്കിൽ അതേപോലെ ഭൂരിഭാഗം മനുഷ്യന്മാരും ഈ ആയുസിന്റെ ഇടയിലാണ് മരണപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വഅഖല്ലുഹും മയ്യജൂസു ദാലിക്, അതിനെ വിട്ടുകടന്നു പോകുന്നവർ, എഴുപത്തഞ്ചിലേക്കും എൺപതിലേക്കും ഒക്കെ വിട്ടുകടന്നു പോകുന്നവർ അവരിൽ വളരെ കുറച്ചു മാത്രമാണ്. എഴുപത്തിയഞ്ചിലേക്ക് എത്തിയല്ലോ, എൺപതിലേക്ക് എത്തിയല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം അത് വിട്ടുകടന്നു പോകുന്നവർ വളരെ കുറവായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. അഥവാ എന്റെ മുന്നിൽ 30 കഴിഞ്ഞവരും 40 കഴിഞ്ഞവരും 50 കഴിഞ്ഞവരും ആയ ആളുകളാണ് നമ്മൾ ഇരിക്കുന്നത്. അതുപോലെ അതിലെ താഴേക്കുള്ളവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എത്ര നാളിനി നമുക്ക് ഈ ദുനിയാവിൽ ജീവിതമുണ്ട്, ദുനിയാവിൽ അവശേഷിക്കുന്നതാണോ വലുത്, അതല്ല കഴിഞ്ഞുപോയതാണോ വലുത് എന്ന് പരിശോധിക്കണം. ഈ പറഞ്ഞ എഴുപതിലേക്ക് എത്തുവാൻ എത്ര ആയുസ് ബാക്കിയുണ്ട്, എത്ര കാലഘട്ടം ബാക്കിയുണ്ട്, അതിന്റെ മുന്നിൽ ഇൻഷാ അല്ലാഹ് മലക്കുൽ മൗത്ത് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അതിന്റെ മുന്നിൽ നിന്നുകൊടുക്കൽ നിർബന്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. മലക്കുൽ മൗത്ത് വരുമ്പോ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആ മലക്കുൽ മൗത്തിന്റെ കൂടെ സ്വർഗീയ കഫൻ പുടവയിൽ പൊതിഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്നതായ സുഗന്ധ വസ്തുവിൽ മൂടിപ്പൊതിഞ്ഞുകൊണ്ട് മലക്കുകളുടെ ആശംസകൾ കേട്ടുകൊണ്ട് അല്ലയീനിൽ പേര് ചേർക്കാൻ പറ്റപ്പെടുന്ന രൂപത്തിൽ ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ ഇതുവരെയുള്ള ജീവിതം കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ പരിശോധിക്കുക തന്നെ വേണം എന്ന് ഈ ഹദീസുകളും മുൻപ് പറഞ്ഞ ആയത്തുകളുമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലു നഫ്സിൻ റായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, എല്ലാവരും മരണത്തെ രുചിച്ചു നോക്കുക തന്നെ ചെയ്യും. അല്ലാഹന്റെ റസൂലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു അതാ പറഞ്ഞത്, ഇന്നക മയ്യിത്തുൻ ഫഇന്നഹും മയ്യിത്തൂൻ, റസൂലേ അങ്ങും മരിക്കും, അവരും മരിക്കുക തന്നെ ചെയ്യും. ഉത്കൃഷ്ടനായ റസൂൽ മരണപ്പെട്ടാൽ പിന്നെ ഒരാൾക്ക് ഈ ദുനിയാവിലുള്ള അവശേഷിപ്പ് ഒരിക്കലും ചിന്തിക്കുവാനേ പാടില്ലാത്തതാണ്. അതുകൊണ്ട് എല്ലാവരും മരണത്തെ രുചിച്ചു നോക്കുക തന്നെ ചെയ്യും. സുമ്മ ഇലൈന തുർജഊൻ, പിന്നെ നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും, പിന്നെ നിങ്ങൾ നമ്മുടെ അടുക്കലേക്കാണ് മടക്കപ്പെടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അങ്കബൂത്തിലെ 57-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു. ഒരു മരണവാർത്ത കേട്ടാൽ എന്താ നമ്മൾ പറയാറുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മരണപ്പെട്ട മനുഷ്യനു വേണ്ടി ഒന്നുമില്ല, അതിൽ ആ മരണപ്പെട്ടു പോയ മനുഷ്യനു വേണ്ടി പ്രത്യേകമായൊരു ദുആ അല്ലാതെ പിന്നെയോ സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ മരണത്തെ കുറിച്ച് കേൾക്കുമ്പോ സ്വന്തം മരണത്തെ കുറിച്ച് ചിന്തിക്കണമെന്നുള്ള ഓരോർമ്മപ്പെടുത്തലല്ലേ അത്? ഇന്നാ ലില്ലാ, നിശ്ചയം നമ്മളെല്ലാവരും അല്ലാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് നീയാണ് പോയതെങ്കിൽ നാളെ ഞാനായിരിക്കും വരിക എന്ന രൂപത്തിലുള്ള ഒരു വർത്തമാനമല്ലേ അത് എന്ന് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ആലോചിക്കുക തന്നെ വേണമെന്ന് ആ വാചകങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖുബൂരിൽ മദീന, മദീനയിലുള്ള ഖബറിടത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ നടന്നുപോയി. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ അതിലൂടെ നടന്നുപോയി. അങ്ങനെ അവർക്ക് നേരെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു. ആ ഖബറിലേക്ക്, ഖബറാളികളിലെ നേരെ ഇങ്ങനെ മുഖം തിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ആ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ രക്ഷ തേടുകയാണ്. എന്നിട്ട് പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കും അല്ലാഹു പാപങ്ങൾ പൊറുത്തു തരട്ടെ.
അല്ലാഹുവിന്റെ റസൂലിന്റെ ഖദർ സന്ദർശന വേളയിലുള്ള ഒരു പ്രാർത്ഥനയാണിത്. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ. യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, നമ്മൾക്കും നിങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ. അൻതും സലഫുനാ, നിങ്ങൾ ഞങ്ങളുടെ മുന്നേ നടന്നവരാണ്, നിങ്ങൾ ഞങ്ങളെക്കാൾ മുന്നേ അവിടെ എത്തിച്ചേർന്നവരാണ്. വനഹനു ബിൽ അതർ, ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെയുണ്ട്, നിങ്ങളുടെ കാൽപ്പാട് അടയാളങ്ങളെ പിൻപറ്റി നാളെ ഞങ്ങളും ആ ഖബറിലേക്ക് വന്നു ചേരുന്നവരാണ് എന്ന് മരണ ഖബർ സന്ദർശിക്കുമ്പോ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികളെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ആ ഖബറിൽപ്പെട്ട ഖബറിലെ ഒരാളായി മാറും എന്ന ഓർമ്മപ്പെടുത്തലാണ് അവിടെ ഈ നടക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് വിശ്വാസികളെ, ദുനിയാവിലെ ഓരോ സമയങ്ങളും ദുനിയാവിലെ ഓരോ മണിക്കൂറുകളും അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള, ദിക്റുകൾ ചൊല്ലുവാനുള്ള, അതുപോലെ തന്നെ ഇബാദത്തുകളിൽ മുഴുകുവാനുള്ളതാണ്. ദുനിയാവിനെ പറ്റി വർത്തമാനം പറഞ്ഞ്, ദുനിയാവിന്റെ പേരിൽ ശണ്ട കൂടി, ദുനിയാവിന്റെ പേരിൽ തർക്കിച്ച് സമയം കളയുന്ന, നേരം കൊല്ലുന്ന വഴിപോക്കന്മാരെ പോലെ ഒരു വിശ്വാസിക്കാകുവാൻ പാടില്ല എന്നതാണ് ഈ വചനങ്ങൾ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക തന്നെ വേണം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരായത്താണല്ലോ സൂറത്തുൽ മുനാഫിഖൂനിലെ 10-ാമത്തെ ആയത്ത്. എല്ലാവരുടെ മനസ്സുകളിലേക്കും ആ ആയത്ത് ഇപ്പോ കടന്നു വന്നിട്ടുണ്ടാകും. ഏതാണ് ആ സമയം? മരണത്തിന്റെ സമയമാണ്, മരണത്തിന്റെ അവസാന സമയമാണ്. ആ അവസാന സമയത്ത് ഓരോരുത്തരുടെയും മനസ്സുകളിലേക്ക് വരുന്ന ആഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും അള്ളാഹു അത് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സുപരിചിതമായ ഒരു ആയത്ത് എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യാതിയ അഹദകുമുൽ മൗത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിന സാലിഹീൻ. അവിടെ മരണത്തിന്റെ മലക്കുൽ മൗത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും മനസ്സു മന്ത്രിക്കുന്നതിനെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. തൊട്ടു മുന്നേയുള്ള ആയത്തിൽ അള്ളാഹു വിളിക്കുന്നത് വിശ്വാസികളെ എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് ആദ്യത്തെ ആയത്തിലെ പരാമർശമെങ്കിൽ തുടർന്നുള്ള ആയത്തിൽ പറയുന്നു വഅൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണം കേട്ടോ, വിശ്വാസികളെ നിങ്ങൾ ചെലവഴിക്കണം. മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്, നിങ്ങൾക്ക് നാം പ്രദാനം ചെയ്തതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം കേട്ടോ. മിൻ ഖബ്ലി അൻ യാതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ്, നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വന്നെത്തുന്നതിന് മുൻപേ നിങ്ങൾ ചെലവഴിക്കണം നാം നിങ്ങൾക്ക് പ്രദാനം നൽകിയതിൽ നിന്ന്, ചെയ്തതിൽ നിന്ന്. ഫയഖൂൽ, ആ മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ അവൻ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരടുത്ത സമയത്തേക്ക്, ഒരടുത്ത അവധിയിലേക്ക് എന്റെ റബ്ബേ എന്നെ നീ ഒന്ന് പിന്തിക്കണമേ, എന്റെ റബ്ബേ നീ എന്നെ ഒന്ന് പിന്തിക്കണമേ എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. എങ്കിൽ മറ്റൊരു സൂറത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫിമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയതായ കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കാം. ഒന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് മനസ്സു വച്ചിരുന്നുവെങ്കിൽ, ഒരൽപ്പം താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ധാരാളക്കണക്കിന് നന്മയുണ്ടായിരുന്നു. റബ്ബേ എന്നെയൊന്ന് മടക്കിയാൽ ഞാനത് ചെയ്യാമെന്ന് പറയുന്ന ഒരു രംഗമുണ്ട്, എന്നെയൊന്ന് മടക്കിയാൽ ഞാൻ സദഖ ചെയ്യാമെന്ന് പറയുന്ന രംഗമുണ്ട്. ശേഷം അല്ലാഹു അതാണ് ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ ദാനം ചെയ്യുക തന്നെ ചെയ്യാം, ഞാൻ ദാനം ചെയ്യാം, എന്റെ സമ്പത്ത് ഞാൻ നിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാം. നിന്റെ മാർഗത്തിലെ ആവശ്യത്തിന് വേണ്ടി പലരും പല സമയങ്ങളിൽ എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്, എന്റെ വാതിലിൽ മുട്ടിയിട്ടുണ്ട്, എന്റെ കോളിംഗ് ബെല്ലിൽ വരലമർത്തിയിട്ടുണ്ട്. പക്ഷേ അവരോടൊക്കെ ദുനിയാവിലെ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് ഞാൻ അവരെ വെറും കയ്യോടുകൂടി മടക്കി അയച്ചിട്ടുണ്ടെങ്കിൽ, റബ്ബേ ഈ സമയത്ത് നിന്ന് നീ എന്നെ ഒരൽപ്പം പിന്തിപ്പിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്യാമെന്ന് പറയുന്നു. വഅകും മിന സാലിഹീൻ, ഏറ്റവും നല്ല സജ്ജനങ്ങളിൽ ഞാൻ ആയിത്തീരുകയും ചെയ്യാം. എല്ലാ ദുർമാർഗവും വെടിഞ്ഞ്, എല്ലാ മോശമായ സംസാരവും വെടിഞ്ഞ്, എല്ലാ മോശമായ പ്രവർത്തനങ്ങളും വെടിഞ്ഞ് നിന്റെ സജ്ജനങ്ങളായ ആളുകളുടെ കൂടെ റബ്ബേ ഞാൻ ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമയം വിശ്വാസികളെ മടക്കം കിട്ടാത്ത, മടങ്ങി വരാത്ത ഒരു സമയത്താണ് എന്ന് നമ്മൾ ഓർമ്മയിലുണ്ടായിരിക്കണം. അതുകൊണ്ട് എപ്പോൾ വരും?
അറിയില്ല. നാളെ നേരം വെളുക്കുമ്പോ ചിലപ്പോ നമ്മുടെ പേര് തന്നെ മാറിയിട്ടുണ്ടാകും. ഇന്ന് രാത്രി കെട്ടിപ്പിടിച്ച് ഉറങ്ങിയ ഭാര്യ പോലും അറിയാതെ നമ്മൾ ചിലപ്പോൾ യാത്ര പോയിട്ടുണ്ടാകും. തൊട്ടപ്പുറത്ത് കിടക്കുന്ന മാതാപിതാക്കൾ അറിയാതെ നമ്മൾ യാത്ര പോയിട്ടുണ്ടാകും. മലക്കുൽ മൗത്ത് അങ്ങനെ വന്ന് പിടികൂടി പോയിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ടു വീണ്ടും മണിക്കൂറുകൾ കഴിഞ്ഞു മാത്രം നമ്മുടെ മരണ വാർത്ത വീട്ടിലുള്ളവരും അതും കഴിഞ്ഞ് പുറത്തുള്ളവരും അറിയുമ്പോഴേക്കും നമ്മുടെ പേരൊന്നല്ലെങ്കിൽ സിജീനിൽ അല്ലെങ്കിൽ അല്ലീനിൽ രേഖപ്പെടുത്തിട്ടുണ്ടാകും. എവിടെ രേഖപ്പെടുത്തണം? എവിടെ രേഖപ്പെടുത്തപ്പെടണം? നമുക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ ആളുകൾ പായുമ്പോഴേ, പായുന്നതിന് മുൻപ് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ നന്മകൾ ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നതിന് മുൻപേ ഇതാ പേര് ചേർക്കപ്പെട്ടു. ഒന്നുകിൽ സിജീനിൽ അല്ലെങ്കിൽ അല്ലീനിൽ എവിടെ ചേർക്കണം? ചിന്തിക്കേണ്ട സമയം ഇപ്പോഴാണ്. എപ്പോഴാ എവിടെയാ പേര് ചേർക്കേണ്ടത്? സിജീനിലാണ് ചേർക്കേണ്ടത് എങ്കിൽ ജീവിതത്തിൽ ഒരു നിലപാടിലും മാറ്റം വരുത്താതെ, യാതൊരു രീതിയിലും മാറ്റം വരുത്താതെ മുന്നോട്ട് പോകാം. അല്ലീനിൽ രേഖപ്പെടുത്തണമെങ്കിൽ ജീവിതത്തിന്റെ നിലപാടുകളും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒന്നാകെ മാറ്റങ്ങൾ നിർബന്ധമായും പരിവർത്തനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അല്ലീനിൽ നമ്മുടെ പേരുകൾ ചേർക്കപ്പെടണമെങ്കിൽ ആ ചേർക്കപ്പെട്ടതിന് ശേഷമാണ് ഖബറടക്കുന്നതും അതിനു മുൻപേ മയ്യത്ത് നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നതും എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മലക്കുൽ മൗത്ത് കടന്നു വന്ന് നമ്മെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളൊക്കെ പറയും ഇത്. ആ പറയാനുള്ള അവസരം കിട്ടുന്ന അവസരം കിട്ടിയാലും അതിനൊരു അവസരത്തിലേക്ക് പിന്നെ മടക്കുകയില്ല എന്ന തിരിച്ചറിവോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിഅമതാനി മഖ്ബൂനും ഫീഹിമ കസീറു മിനന്നാസ് അസ്സഹത്തു വൽ ഫറാഗു. അല്ലേ, നമുക്കെല്ലാവർക്കും മനപ്പാടല്ലാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വെച്ചാൽ പഠിക്കാനായി തെരഞ്ഞെടുക്കുന്ന ചെറിയ ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസാണിത്. നിഅമതാൻ, രണ്ടനുഗ്രഹങ്ങൾ. മഖ്ബൂനും ഫീഹിമ കസീറു മിനന്നാസ്, ജനങ്ങളിൽ അധിക പേരും അതിനെപ്പറ്റി അശ്രദ്ധരാണ്, അതിനൊരു വിലയും പ്രത്യേകിച്ച് കൊടുക്കാറില്ല. ജനങ്ങളിൽ അധിക പേരും പ്രത്യേകമായ ഒരു വിലയും കൽപ്പിക്കാത്ത രണ്ടനുഗ്രഹങ്ങളുണ്ട്. ഒന്ന് അസ്സഹത്തു, ആരോഗ്യമാണ്. ഒന്ന് ആരോഗ്യമാണ്, ഒന്ന് ആരോഗ്യമാണ്. അതുപോലെ തന്നെ വൽ ഫറാഗു, രണ്ടാമത്തത് ഒഴിവ് സമയമാണ്. ഇത് രണ്ടുമില്ലാത്ത ആരാ ഉള്ളത്? അല്ലേ, നമുക്ക് നൽകപ്പെട്ടതിനെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് നൽകപ്പെട്ടത് വേറൊരാൾക്ക് ഇല്ലാത്തതായി കാണുമ്പോഴാണ്. നമുക്ക് അള്ളാഹു എന്തൊക്കെ നൽകി, ഈ നൽകിയതിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് തീരെ താല്പര്യമില്ല. ഒരു രോഗവുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്ത, ഒരു പോരായ്മയുമില്ലാത്ത ആരോഗ്യമുള്ള ഒരു ശരീരം റബ്ബ് നമുക്ക് നൽകി. പക്ഷെ എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരാതിയാണ്. രാപകലില്ലാതെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയില്ലാതെ ഒഴിവ് സമയങ്ങൾ ധാരാളമായി നൽകി സുന്ദരമായി ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരം അല്ലാഹു ഒരുക്കി തന്നു നമുക്ക്. പക്ഷെ നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വർത്തമാനങ്ങളിൽ കൂടുതലും എന്താണ്? ഇല്ലായ്മയെക്കുറിച്ച്, ഇല്ലാത്തതിനെ കുറിച്ച്, കിട്ടാത്തതിനെ കുറിച്ച് അങ്ങനെ 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 പറഞ്ഞു പോവുകയാണ്. അല്ലേ, ഒരു പരീക്ഷണം ബാധിച്ചവനെ കണ്ടാൽ ദുആ ചെയ്യാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അല്ലേ, നമുക്ക് ലഭിച്ചതായ അനുഗ്രഹം വേറൊരാൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവിധ ശാരീരികമായ ആരോഗ്യമുണ്ട്, അതിലേതെങ്കിലും ഒരു ഭാഗത്തിന് വൈകല്യം ബാധിച്ച ഒരാളെ കണ്ടാൽ, അതല്ലെങ്കിൽ ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പരീക്ഷണം ബാധിക്കപ്പെട്ടതായ വ്യക്തിയെ കണ്ടാൽ എന്തു പ്രാർത്ഥിക്കാനാണ് റസൂൽ പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബതലാക ബിഹി വഫദ്ദലനി അലാ കതീരി മിമ്മൻ ഖലഖ തഫ്ദീല. അല്ലേ, അൽഹംദുലില്ലാഹില്ലദി ആഫാനി, എനിക്ക് ആഫിയത്ത് ആരോഗ്യവും ആയുസ് നൽകി അല്ലാഹുവാണ് സർവസ്തുതി. മിമ്മ ബതലാക ബി, നിന്നെ ഏതൊന്നുകൊണ്ട് അല്ലാഹു പരീക്ഷിച്ചുവോ അതിൽ നിന്ന് എനിക്ക് ആഫിയത്ത് നൽകിയ റബ്ബിനാണ് സർവസ്തുതിയും. വഫദ്ദലനി അലാ കതീരി മിമ്മൻ ഖലഖ തഫ്ദീല, അവൻ സൃഷ്ടിച്ച സൃഷ്ടികളിൽ അതിൽക്കൊന്നും കൊടുക്കാത്ത ധാരാളം ശ്രേഷ്ഠതകൾ നൽകി എന്നെ ആദരിച്ച, എനിക്ക് ഔദാര്യം നൽകിയ എന്റെ റബ്ബിനാകുന്നു സർവസ്തുതിയും. നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ആലോചിക്കുക, പരീക്ഷണം ബാധിക്കപ്പെട്ട ഒരാളെ കണ്ടാൽ
ദുആ ചെയ്യണമെന്നും അപ്പോഴാണ് ദുനിയാവിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹം എത്ര വിലപ്പെട്ടതാണ് എന്ന് ബോധ്യമാകാൻ പറ്റുന്ന രൂപത്തിലൊരു ദുആ ഇത്. പക്ഷെ ഈ ദുആ പോലും നമ്മൾ മറന്നുപോയി, നമ്മളതൊന്ന് ഉച്ചരിക്കാൻ പോലും മടി കാണിച്ച് അപ്പോഴും നമ്മുടെ നാവിൻ തുമ്പിലേക്ക് വരിക. ദുനിയാവിൽ നിന്ന് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ദുനിയാവ് ലഭിക്കാത്തതിനെ കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളുമാണ് നമ്മുടെ നാവിൻ തുമ്പിലേക്ക് വരുന്നത് എങ്കിൽ അതുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ കയ്യിസു എന്നതിന്റെ അർത്ഥം ഖിയാമത്തു നാളിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് ദുനിയാവിൽ വെച്ച് സ്വന്തത്തെ വിചാരണ നടത്തുന്നവനാണ് ആര്? ബുദ്ധിയുള്ളവൻ. ഖിയാമത്ത് നാളിൽ ഹിസാബ് ഇൻഷാഅല്ലാ ഉറപ്പാണ്. അതിനു മുൻപ് അത് ഞാൻ നേരിടേണ്ടവനാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാളിലെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് ദുനിയാവിൽ സ്വന്തത്തെ വിചാരണ ചെയ്യുന്നവനാണ് ആര്? ബുദ്ധിമാൻ. എന്നിട്ട് റസൂല അവസാനിപ്പിച്ചില്ല, എന്നിട്ട് റസൂല പറഞ്ഞു വഅമില ലിമാ ബഅദൽ മൗത്ത്. എന്നിട്ടോ ആ വിചാരണ നടത്തിയിട്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവനുമാണ് പ്രവർത്തിക്കുന്നവനുമാണ് ആര്? ബുദ്ധിയുള്ളവൻ. നമ്മളങ്ങനെ വിചാരണ ചെയ്യാറുണ്ടോ? പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും ഇൻഷാ അല്ലാ. അതിനു മുൻപ് ഓരോ ദിവസവും വൈകുന്നേരം കിടക്കാൻ നേരത്ത് നേരം വെളുത്ത് എഴുന്നേറ്റത് മുതൽ 4 മണിക്ക് 4:30 5 മണിക്കൊക്കെ എഴുന്നേറ്റ സമയം മുതൽ ഉറങ്ങുന്ന 8:30 9:30 10 മണി വരെയുള്ള തന്റെ സമയത്തിന്റെ ഇടയ്ക്കിൽ വന്നു പോയതായ ചെറിയ ചെറിയ ന്യൂനതകളും ഒരൽപ്പം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്ന നന്മകളും നഷ്ടപ്പെട്ടു പോയ നന്മകളെ കുറിച്ചൊക്കെ ഒന്ന് പരിശോധിച്ച് വിചാരണ നടത്തി ഇൻഷാ അല്ലാ നാളെ നഷ്ടപ്പെടാതിരിക്കാൻ പരിശ്രമിക്കണമെന്നും വന്ന ചിന്മകളിൽ നിന്ന് അകലണമെന്നൊക്കെ തീരുമാനിച്ചൊന്ന് സ്വന്തത്തെ വിചാരണ നടത്തി മുന്നോട്ടു പോകാൻ സാധിച്ചാൽ അവനാണ് ബുദ്ധിയുള്ളവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി പറഞ്ഞു വൽ ആജിസ് ദുർബലൻ. ദുർബലൻ എന്ന് പറഞ്ഞാൽ മനിത്തബഅ നഫ്സഹു ഹവാഹ, സ്വന്തം മനസ്സിന്റെ താല്പര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നവനാണ്. സ്വന്തം മനസ്സ് എന്തു പറയുന്നു അതിന്റെ പിന്നാലെ ശരീരാവയവങ്ങളെ ചലിപ്പിക്കുന്നവനാണ് ദുർബലൻ. വതമന്ന അലല്ലാഹ്, എന്നിട്ട് അള്ളാന്റെ മേൽ ഇല്ലാത്ത പ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയും ചെയ്യാം. ഒന്നും ദുനിയാവിൽ നിന്ന് ചെയ്യാതെ സ്വന്തം താല്പര്യത്തിന് ഇങ്ങനെ പോവുക, ഇതൊക്കെ മതി. എന്നിട്ടോ അള്ളാഹു പരലോകത്ത് ഇതൊക്കെ നികത്താൻ പറ്റുന്ന കാരുണ്യവും അനുഗ്രഹങ്ങളും ഫളലും ഔദാര്യവും ഒക്കെ തരുമെന്ന് അള്ളാഹിനെ കുറിച്ച് അമിതമായി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവനാണ് ആര്? ദുർബലൻ. എന്നാൽ ബുദ്ധിയുള്ളവനോ സ്വന്തത്തെ വിചാരണ നടത്തി പരലോകത്തെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, ഞങ്ങൾ ഒരിക്കൽ നബിയോടൊപ്പം ഇരിക്കുകയാണ്. ആ സമയത്ത് ഫജാഅഹു റജുലും മിനൽ അൻസാരി ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ദൽ, വിശ്വാസികളിൽ ശ്രേഷ്ഠനാരാണ്, വിശ്വാസികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയുള്ളവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, അവരുടെ കൂട്ടത്തിൽ സൽസ്വഭാവിയാണ്, നല്ല സ്വഭാവമുള്ളവനാണ് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവൻ. ശ്രേഷ്ഠനായി വിശ്വാസിയാരാ? സൽസ്വഭാവി. എന്താ സൽസ്വഭാവം? സൽസ്വഭാവത്തെ ഇന്നതാന്ന് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റൂല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപാടിൽ, നമ്മുടെ ഇടപെടലുകളിൽ എല്ലായിടത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ രീതിയെ പിൻപറ്റുക എന്നുള്ളതാണ് സൽസ്വഭാവിയായി തീരാനുള്ള മാർഗം. റസൂലുള്ളാഹിയുടെ സ്വഭാവം എന്താ? അൽ ഖുർആൻ. ഖുർആനായിരുന്നു. ഇന്നക ലഅല ഖുലുഖിൻ അദീം, മഹത്തായ ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അല്ലാഹുവിൻ റസൂൽ. അല്ലാഹുവിൻ റസൂലിന്റെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ ബീവി പറഞ്ഞത് റസൂലിന്റെ സ്വഭാവം ഖുർആനാണ്. ആ ഖുർആനിന്റെ ഉപദേശ നിർദ്ദേശങ്ങളെ നമ്മൾ പിൻപറ്റിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ
സത്യവിശ്വാസികളിൽ ഉത്കൃഷ്ടനായി മാറുവാൻ നമുക്ക് സാധിക്കും എന്ന് നബി പഠിപ്പിച്ചു. വന്ന മനുഷ്യൻ രണ്ടാമത് ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, നബിയേ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവനാരാ, ഏറ്റവും ബുദ്ധിമാനായ വിശ്വാസി ആരാണ് എന്ന് ചോദിച്ചപ്പോ നബി പറഞ്ഞു, അക്തറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർമ്മിക്കുന്നവൻ, മരണത്തെക്കുറിച്ച് ധാരാളമായിട്ട് ഓർമ്മിക്കുന്നവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ. ഓർമ്മിക്കുക മാത്രമല്ല, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഏറ്റവും നല്ല മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നവനാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ളവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുക. മരണാനന്തര ജീവിതത്തിന് വേണ്ടി, ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ളവൻ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. എന്നാൽ ഇന്ന് നാടും നാട്ടുകാരൊക്കെ ബുദ്ധിമാന്മാരെ പരിശോധിക്കുന്നത് എങ്ങനെയാ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുള്ള ബുദ്ധിമാനാരാ? മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല മുന്നൊരുക്കങ്ങളും ഏറ്റവും നല്ല അധ്വാനങ്ങളും ഏറ്റവും നല്ല പരിശ്രമങ്ങളും നടത്തുന്നവനാണ്, മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാൻ ഉതകുന്ന പണിയെടുക്കുന്നവനാണ് ആര്? ബുദ്ധിയുള്ളവൻ. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ അകറ്റപ്പെട്ട് സുന്ദരമായ സ്വർഗീയ അനുഭൂതിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവൻ ആരാണോ അവൻ മാത്രമാണ് വിജയിച്ചവൻ. കണ്ടോ, അവനാണ് വിജയിച്ചവൻ. ആ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ ധാരാളമായി നമ്മൾ മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക. ആ മരണം വരും ഇൻഷാ അല്ലാഹ്. അതിനുശേഷമുള്ള ജീവിതത്തിനു വേണ്ടി നല്ല അധ്വാനങ്ങൾ നടത്തുവാനും സാധിക്കുന്നവനാണ് ആര്? ബുദ്ധിയുള്ളവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. നമുക്കെല്ലാവർക്കും സുപരിചിതമായ മറ്റൊരു കാര്യമാണ്, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉപദേശിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ശരീരത്തിൽ റസൂലുള്ള പിടിച്ചു, എന്റെ ശരീരത്തിൽ റസൂലുള്ള പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, കുൻ ഇബ്നു ഉമറേ, നീ ആകണം, ഈ ദുനിയാവിൽ ഒരപരിചിതനെ പോലെയാകണം, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ, ഒരു യാത്ര ചെയ്യുന്നവൻ ഒരു തണലിൽ ഒരൽപ്പനേരം വിശ്രമിച്ച് യാത്ര തുടരുന്നവനെ പോലെ. താൽക്കാലികമായ ഒരു വിശ്രമ സങ്കേതമാണേത്? ദുനിയാവ്. ഇതിൽ നീ ശാശ്വതനല്ല, ഇവിടെ നീ നേടിയെടുക്കുന്ന ഒന്നും ശാശ്വതമല്ല, ഇതിന്റെ പിന്നാലെ നീ ഓടി നടന്ന് ഉണ്ടാക്കുന്നതും ശാശ്വതമല്ല, മറിച്ച് ഏതൊരു സമയത്തും തകർന്നു വീഴും. അത് നിന്റെ ജീവിതവും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ചിന്തയിലേക്ക് ഇബ്നു ഉമറേ നീ വരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് നബി പറഞ്ഞു, വഉദ്ദ നഫ്സക ഫീ അഹ്ലിൽ ഖുബൂർ, നിന്റെ ശരീരത്തെ നിന്നെ തന്നെ നീ എണ്ണണം ഖബറാളികളിൽ പെട്ടവനായിക്കൊണ്ട്. നീയും ഖബറുകളിലേക്ക് മടക്കപ്പെടുന്നവനായിക്കൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്നെ എണ്ണണം. നീ ഒരു മയ്യത്തിനെ കൊണ്ട് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ നീ എണ്ണേണ്ടത് അടുത്തത് എന്നെയാണ്, എന്റെ മയ്യത്താണ് എന്ന് നീ സ്വയം ബോധ്യപ്പെടുത്തണം ഇബ്നു ഉമറെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ട തന്റെ സഹോദരനായ സഹാബിയോട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ അസ്ബഹ്ത, നിനക്ക് നേരം വെളുത്താൽ, രാത്രി കടന്നുറങ്ങി ബിസ്മക റബ്ബി എന്നൊക്കെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം പുലരാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകി, നിനക്ക് നേരം വെളുത്താൽ, ഫല തുഹദ്ദിസ് നഫ്സക ബിൽ മസാഇ, വൈകുന്നേരത്തെ കുറിച്ച് നിന്റെ ശരീരത്തോട് നീ എന്ത് ചെയ്യരുത്? സംസാരിക്കരുത്. നേരം വെളുത്താ പിന്നെ വൈകുന്നേരത്ത് നടക്കാൻ പോകുന്ന സംഭവബഹുലമായ കാര്യങ്ങളെ കുറിച്ച് നീ എന്ത് ചെയ്യേണ്ട? നിന്നോട് തന്നെ സംസാരിക്കേണ്ടതില്ല. അതേപോലെ തന്നെ നിനക്ക് വൈകുന്നേരമായി കിട്ടിയാൽ, നീ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചാൽ, പ്രഭാതത്തെ കുറിച്ചും നിന്റെ ശരീരത്തോട് നീ എന്ത് ചെയ്യണ്ട? സംസാരിക്കേണ്ടതില്ല. നാളെ നേരം വെളുക്കും, അങ്ങനെയുള്ളതായ കാര്യങ്ങളെ കുറിച്ചും നീ നിന്റെ ശരീരത്തോട് എന്ത് ചെയ്യണ്ട? സംസാരിക്കേണ്ടതില്ല. മറിച്ച് അതിന് മുൻപേ നീ എന്ത് ചെയ്തേക്കാം? മരണപ്പെട്ടു പോയേക്കാം. രോഗം വരുന്നതിന് മുൻപുള്ള നിന്റെ ആരോഗ്യ കാലഘട്ടത്തിൽ നിന്ന് നീ ധാരാളമായി ശേഖരിക്കുക. നീ എടുക്കണം,
നിന്റെ ആരോഗ്യ സമയത്ത്, രോഗം വരുന്നതിന് മുൻപ്. രോഗം ഏത് സമയത്തും വരാം. കോടിക്കണക്കിന് രോഗാണുക്കളെയും പേറിയിട്ടാണ് നമ്മൾ ഈ നടക്കുന്നത്. സെക്കൻഡിൽ ഒരു അംശം മതി അല്ലാഹ് അതിലേതെങ്കിലും ഒന്നിനെടുത്തിട്ട് പുറത്തേക്കിടാൻ. ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിപ്പോകുന്ന അത്തരം പരീക്ഷണങ്ങൾ വരുന്നവരും കാണുന്നവരും കേൾക്കുന്നവരൊക്കെ നമ്മോട് സംസാരിക്കുന്നതും ചോദിക്കുന്നതും ഒക്കെ എന്തായിരിക്കും? രോഗത്തെ പറ്റിയിട്ടുള്ളതായിരിക്കും. മറുപടികളും അതുപോലെ തന്നെ സംസാരങ്ങളും കൂടുതലും അതുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് മുൻപ് നിനക്കൊരാരോഗ്യമുണ്ട് എങ്കിൽ ആ രോഗം വരുന്നതിന് മുൻപ് ആ ആരോഗ്യ സമയത്ത് നീ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ വമിൻ ഹയാതിക ഖബ്ല മൗതിക, മരണം വരുന്നതിന് മുൻപ് നിന്റെ ജീവിതം കൊണ്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് നീ അത് നേടിയെടുക്കണം. മരണം വരും, അതിനു മുൻപ് മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നീ എന്ത് ചെയ്യണം? ശേഖരിക്കുകയും ചെയ്യണം. ഫഇന്നക ലാ തദരി, നിനക്കറിയില്ല. യാ അബ്ദല്ലാ, അല്ലാഹുവിന്റെ ദാസനായ അബ്ദല്ലാ, അബ്ദല്ലാ അല്ലാഹുവിന്റെ ദാസ, നിനക്കറിയില്ല. മസ്മുക ഗദൻ, നാളെ നിന്റെ പേരെന്താണെന്നുള്ളത് നിനക്കറിയില്ല കേട്ടോ. കണ്ടോ, നാളെ നിന്റെ പേരെന്താ? അബ്ദുള്ള എന്ന് തന്നെ വിളിക്കണം എന്നില്ല, അല്ലെ നമ്മുടെ പേര് കൂട്ടി വിളിക്കണം എന്നില്ല, മയ്യത്ത് എന്നായി മാറിയേക്കാം. അതുകൊണ്ട് നാളെ എന്തുമായി പോകാം, അതിനു മുൻപേ നീ എന്ത് ചെയ്യണം? നിനക്കിപ്പോൾ കിട്ടിയ സമയങ്ങൾ, നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത്, നിന്റെ കഴിവുകൾ, നിന്റെ സംസാരത്തിനുള്ള ശക്തി, കഴിവ്, ഇതെല്ലാം മരണപ്പെട്ടു പോകുന്ന ജീവിതത്തിന് വേണ്ടി നീ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാണ്? വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം കേട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തത്തെയും മറ്റുള്ളവരെയും ഓർമ്മപ്പെടുത്തിയത്, നാളെ നിന്റെ പേര് എന്തായി മാറും എന്ന് നിനക്കറിയില്ല, അതുകൊണ്ട് മരണം വരുന്നതിന് മുൻപ് നിന്റെ ജീവിതത്തെയും രോഗം വരുന്നതിന് മുൻപ് നിന്റെ ആരോഗ്യത്തെയും മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സൂറത്ത് ആലി ഇംറാനിൽ നമുക്ക് പരിചയമുള്ള തൊട്ടുമുന്നേ ഓർമ്മപ്പെടുത്തിയ ഒരായത്തിന്റെ ഭാഗവും അതുപോലെ തന്നെ മറ്റൊരു സൂറത്തിലെ ആയത്തും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് അദ്ദേഹം പറഞ്ഞു. എന്താ അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്? ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവർ മാത്രമാണ് വിജയിച്ചവൻ. ദുനിയാവിലെ ജീവിതം എന്നുള്ളത് അത് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമ്മെ വഞ്ചിക്കുന്നതായ ഒരു വിഭവം മാത്രമാണ്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ ദറുഹും യകുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമൽ ഫസൗഫ യഅലമൂൻ. ദറുഹും, അവരെ വിട്ടേക്കുക, അവർ ഭക്ഷിച്ചുകൊള്ളട്ടെ, അതുപോലെ തന്നെ അവർ സുഖമാസ്വദിച്ചു കൊള്ളട്ടെ, അവരുടെ പ്രതീക്ഷകൾ അവരെ അശ്രദ്ധമാക്കട്ടെ. ദുനിയാവിനെ കുറിച്ചുള്ള അമിതമായ അവരുടെ പ്രതീക്ഷകൾ അവരെ അശ്രദ്ധമാകട്ടെ. ഫസൗഫ യഅലമൂൻ, അവർ വഴിയെ അറിയുന്നവരാണ്, അവർ വഴിയെ അറിയും. അവരാ കാണിച്ച അലസതയ്ക്കും അവരാ കാണിച്ച അശ്രദ്ധക്കും അവർ തിന്നുകുടിച്ച് രസിച്ച് രമിച്ചു നടന്നതിനുമൊക്കെ ഉള്ളത് അതിന്റെ അനന്തര ഫലങ്ങളെ അവർ വഴിയെ അറിയുന്നവരാണ് എന്ന ഈ ആയത്തും എടുത്തു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു. ഖാല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇർതഹലത്തി ദുനിയാ മുദ്ബിറാ, ഇതാ ദുനിയാവ് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ദുനിയാവ് യാത്ര ചെയ്യുന്നത് പിന്നിലേക്കാണ്. വർത്തഹലത്തിൽ ആഖിറത്തു മുഖബില, ഇതാ പരലോകം മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം എന്നാണ്, അടുത്ത വർഷം, അടുത്ത മാസം, അടുത്ത ആഴ്ച, നാളെ അത് ഇന്നായിരിക്കുകയാണ്. അതുകൊണ്ട് ദുനിയാവ് നിങ്ങളെ വിട്ട് പിന്നിലേക്ക് പോകുന്നു, ആഖിറം നിങ്ങളുടെ നേരെ മുന്നിലേക്ക് വരികയാണ്. വലിക്കുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ഈ രണ്ടിനും ദുനിയാവിന്റെ പിന്നാലെ പോകാനും ആഖിറത്തിനു വേണ്ടിയും പണിയെടുക്കുന്ന ഈ രണ്ടിനു വേണ്ടിയും അധ്വാനിക്കുന്ന മനുഷ്യന്മാരുണ്ട്.
അതുകൊണ്ട് ഈ ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്ന കടിപിടി കൂടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകാതെ ആഖിറത്തിനു വേണ്ടി അധ്വാനിക്കുന്ന, പണിയെടുക്കുന്ന, ആഖിറത്തിൽ വിജയിക്കണമെന്ന് കരുതുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെടണം കേട്ടോ. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, കാരണം ഇന്ന് അമലിനുള്ളതാണ്, വിചാരണയുടേതല്ല. അമല് ചെയ്യ, ഇന്ന് വിചാരണയില്ല. വഗദൻ, നാളെ ഹിസാബുൻ വല അമൽ, നാളെ വിചാരണയാണ്, നാളെ അമലില്ല. നാളെ മരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി വച്ചാൽ അവിടെ തുടങ്ങും വിചാരണ, അതിനുശേഷം ഒരു അമലുമില്ല. എന്നാൽ ഇന്ന് മരണം വന്നെത്തുന്നതിന് മുൻപുള്ള ഓരോ സമയത്തും നിങ്ങൾ അധ്വാനിക്കുകയാണ് വേണ്ടത് എന്ന് ഈ രണ്ടാഴ്ചകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അലീബിൻ അബി ത്വാലിബിൻ റളിയല്ലാഹുവിന്റെ വാചകമായിട്ട് ഇപ്രകാരം പറയപ്പെടുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, മലക്കുൽ മൗത്ത് ഏത് സമയം കടന്നു വരാം. ആ സമയത്ത് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരലോകത്തിനു വേണ്ടി ആത്മാർത്ഥമായി അധ്വാനിക്കുന്നവരായി മാറേണ്ടതുണ്ട് എന്ന് ഈ വാചകങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇപ്രകാരം ഓർമ്മപ്പെടുത്തി. ഒരു മനുഷ്യൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി ഖൈർ, മനുഷ്യരിൽ ഏറ്റവും നല്ലവനാരാ, ജനങ്ങളിൽ ഖൈറായ നല്ലവനായ മനുഷ്യനാരാണ്? റസൂലുള്ള പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു, ആയുസ് ദീർഘമായി കിട്ടുക, എന്നിട്ട് പ്രവർത്തനം നന്നാക്കുക. കിട്ടിയ ആയുസിൽ ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നവനാണ് ആര്? ഏറ്റവും നല്ല മനുഷ്യൻ. ആ വന്ന മനുഷ്യൻ വീണ്ടും ചോദിച്ചു, ഫഅയ്യുന്നാസി ഷർറ, ജനങ്ങളുടെ കൂട്ടത്തിൽ മോശപ്പെട്ടവനാരാ, മനുഷ്യരിൽ ഏറ്റവും മോശക്കാരനാരാ? നബി പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, ആയുസ് കിട്ടി വൃത്തികേട് ചെയ്യുന്നവനാണ് ഏറ്റവും മോശക്കാരൻ. ദീർഘായുസ് ലഭിച്ചു, പക്ഷെ അതിൽ എന്ത് ചെയ്തു? അവന്റെ അമലുകളൊക്കെ അവൻ ഏറ്റവും മോശമാക്കി മാറ്റിയവനാണ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വിശ്വാസികളെ, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും നമ്മുടെ ആയുസ്സാണ്, ഓരോ മണിക്കൂറുകളും നമ്മുടെ ആയുസ്സാണ്, ഓരോ വർഷങ്ങളും നമ്മുടെ ആയുസ്സാണ്. മരണത്തിന് മുൻപ് കിട്ടുന്ന ഓരോ നിമിഷങ്ങളിലും മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന്, ഒരു പുഞ്ചിരിയെങ്കിൽ അത്, ഒരു നന്മ പറഞ്ഞു കൊടുക്കലെങ്കിൽ അത്, ഒരു സദഖയെങ്കിൽ അത്, ഒരു സുന്നത്ത് നമസ്കാരമെങ്കിൽ അത്, ഒരായത്തോതലോ പഠിക്കലോ എങ്കിൽ അത്, ഒരു ഹദീസ് പഠിക്കലോ മനസ്സിലാക്കലോ എങ്കിൽ അത്, അങ്ങനെ ഓരോരോ നന്മകളും കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരാകണം. ഓരോ ദിവസം കഴിയും തോറും മരണത്തിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും ദുനിയാവിൽ നിന്ന് അകലണം എന്നാണ്. ദുനിയാവിൽ നിന്ന് അകന്ന് ആഖിറത്തിനു വേണ്ടി അധ്വാനിക്കണം എന്നാണ്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, മരണത്തിലേക്ക് അടുക്കും തോറും മനുഷ്യന്മാർ കൂടുതൽ കൂടുതൽ ദുനിയാവിനെ സ്നേഹിക്കുന്ന, ദുനിയാവിനെ കെട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനൊരു പ്രാധാന്യം ദുനിയാവിന് നമ്മൾ കൊടുക്കരുത്. ആഖിറത്തിനേക്കാൾ വലിയ ഒരു പ്രാധാന്യം ദുനിയാവിന് കൊടുത്തുകൊണ്ട് അതിന്റെ പിന്നാലെ വർത്തമാനം, അതിന്റെ പിന്നാലെ ഓട്ടം, അതിന്റെ പിന്നാലെ ചർച്ചയുമായി നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നടക്കേണ്ടതില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. ഒരിക്കൽ നബിയും സഹാബത്തും നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ അരികിലൂടെ ഒരു ജനാസ കൊണ്ടുപോയി. ജനാസ കൊണ്ടുപോയ സമയത്ത് ഫഅഫ്നൗ അലൈഹാ ഖൈറൻ, അവിടെ കൂടിയ ആളുകളൊക്കെ ആ കൊണ്ടുപോയ ജനാസയെ കുറിച്ച് എന്തു പറഞ്ഞു? നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു. നല്ല മനുഷ്യനായിരുന്നു, നല്ല ദാനധർമ്മിയായിരുന്നു, നല്ല തൗഹീദുള്ള മനുഷ്യനായിരുന്നു, നന്മകളിൽ കഴിവിന്റെ പരമാവധി മത്സരിച്ച് എവിടെ ഓടിച്ചെല്ലാൻ കഴിയുന്ന ഒരാളായിരുന്നു എന്ന രൂപത്തിൽ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജബത്ത്, റസൂലുള്ള പറഞ്ഞു നിർബന്ധമായി. ഒരൽപ്പം കഴിഞ്ഞപ്പോൾ അതിലെ വേറൊരു മയ്യത്ത് കൊണ്ടുപോയി, ജനാസ കൊണ്ടുപോയപ്പോ അവിടെ കൂടി ഉണ്ടായിരുന്ന സഹാബികൾ പറഞ്ഞു, ഫഅത്നൗ അലൈഹാ ശർറൻ, ആ കൊണ്ടുപോയ ജനാസയെ കുറിച്ച് മോശം പറഞ്ഞു, അയാൾ മരിച്ചത് നന്നായി അല്ലേ. ഈ രണ്ടും നമ്മുടെ നാവിൻ തുമ്പിലൂടെ പറയാറുള്ളതാണ്. ചിലരുടെ മരണങ്ങൾ സന്തോഷ വാർത്തയാണ് അല്ലേ, ചിലർ മരിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്തത്ര ഒരു സങ്കടമായി നമ്മുടെ മനസ്സിലുണ്ടാകും. ആ കൊണ്ടുപോയ മയ്യത്തിനെ കുറിച്ച്, ജനാസയെ കുറിച്ച് അവരെന്ത് പറഞ്ഞു? മോശം പറഞ്ഞു. അപ്പോഴും റസൂൽ എന്ത് പറഞ്ഞു? വജബത്ത് എന്ന് പറഞ്ഞു. ഇത് രണ്ടും കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് ചോദിച്ചു, റസൂലേ, മാ വജബത്ത്,
എന്താണ് നിർബന്ധമായത്, എന്താണ് നിർബന്ധമായി ലഭിച്ചു എന്ന് പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാദാ അസ്നൈതും അലൈഹി ഖൈറാ ഫവജബത് ലഹുൽ ജന്ന. ആദ്യം കൊണ്ടുപോയ മനുഷ്യരെ കുറിച്ച് നിങ്ങൾ നല്ലത് പറഞ്ഞില്ലേ, നല്ല പ്രശംസകൾ നടത്തിയില്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായും ലഭിച്ചു. വഹാദാ അസ്നൈതും അലൈഹി ശർറാ ഫവജബത് ലഹുന്നാർ. ആ രണ്ടാമത് കൊണ്ടുപോയ ജനാസയെ കുറിച്ച് നിങ്ങൾ മോശം പറഞ്ഞില്ലേ, അതുകൊണ്ട് അയാൾക്ക് നരകവും ലഭിച്ചു. അൻതും സുഹദാഉല്ലാഹി ഫിൽ അർള്, നിങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിലെ സാക്ഷികളാണ്. ഇതിൽ നമുക്കുള്ള ഗുണപാഠം എന്താ? നമ്മൾ വിശ്വാസികളാണ്, പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അധ്വാനിക്കണം. ജനങ്ങളുടെ നല്ല വർത്തമാനത്തിന് വേണ്ടിട്ട് എന്ത് ചെയ്യണ്ട, കാട്ടിക്കൂട്ടലുകളോ അഭിനയ പ്രകടനങ്ങളോ നടത്തേണ്ടതില്ല. ഒരു മുസ്ലിം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, ഇടപഴകണം എന്ന് പഠിച്ചു മനസ്സിലാക്കി പെരുമാറിയാൽ തന്നെ ഈ ഒരു നല്ല വാചകങ്ങൾ നമ്മുടെ മരണശേഷം നമ്മെ കുറിച്ച് ആളുകൾ എന്ത് ചെയ്യും, പരാമർശിക്കുന്നു എങ്കിൽ ആ പരാമർശം പോലും നമ്മുടെ സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്നു എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് അടുത്ത പുതുവർഷത്തിന് മുൻപ്, അടുത്തൊരു ഹിജ്റ വർഷം വരുന്നതിന് മുൻപ് ഈ ദുനിയാവിനോട് നമ്മൾ വിട പറയുന്നു എങ്കിൽ സ്വർഗത്തിൽ, ഖബറിൽ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന, സ്വർഗത്തിലെ വിരിപ്പുകൾ വിരിക്കുന്ന, സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറക്കപ്പെടുന്ന, സ്വർഗത്തിലെ സുഗന്ധം നിറക്കുന്ന, നമ്മുടെ അമലുകൾ നല്ലൊരു മനുഷ്യന്റെ രൂപത്തിൽ നമ്മെ സന്തോഷിപ്പിക്കാൻ വരുന്നതായ ആ രൂപം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മൾ ഉപയോഗപ്പെടുത്തുക, പരലോകത്തെ കുറിച്ച് ആലോചിക്കുക, സ്വന്തത്തെ വിചാരണ നടത്തുക. അത്തരം വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ وعلى آله وصحبه وسلم. السلام عليكم ورحمة الله.